ട്രാൻസ്ജെൻഡർ വിഭാഗ പുനരധിവാസത്തിനായി സുപ്രീം കോടതി ഉത്തരവ് പ്രാവർത്തികമാവുന്നില്ലെന്ന് ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രാൻസ് വിഭാഗ അവകാശ സംരക്ഷണത്തിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അപാകതകൾ നിറഞ്ഞതാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡി ടി എഫ് കെ ജില്ലാ കൺവെൻഷൻ ഓഗസ്റ്റ് 25 ചേരും. പബ്ലിക് എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ ട്രാൻസ് വിഭാഗത്തിന് സംവരണ അവകാശ നിയമമുണ്ടെങ്കിലും ഫലത്തിൽ വരുന്നില്ല. ട്രാൻസ് വിഭാഗം സമൂഹത്തിൽ നിന്നും വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അടിയന്തരഘട്ടങ്ങളിൽ പോലും സർക്കാർ സഹായം ലഭിക്കുന്നില്ല. ഭരണഘടനാപരമായ അവകാശവും തുല്യതയും ലഭിക്കാനായി പ്രക്ഷോഭം സംഘടിപ്പിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പലയിടങ്ങളിലായിട്ട് പല വിധത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തൊഴിലിടങ്ങളിലാവട്ടെ, അതുപോലെ തന്നെ മറ്റ് പാർപ്പിടം, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ഇത്തരത്തിലുള്ള എല്ലാത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. അപ്പൊ ഇത്തരം ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് ഡി ടി എഫ് കെ നിലകൊള്ളുന്നത്. മാത്രമല്ല 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഈ ആക്ടിൽ ഒരുപാട് അപാകതകളുണ്ട്. എസ്പെഷ്യലി 2014 സുപ്രീംകോടതിയില് നെൽസ ജഡ്ജ്മെന്റ് പ്രകാരം സംവരണം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിലും എഡ്യൂക്കേഷനിലും കൊണ്ടുവരണം എന്നുള്ളതുണ്ട്. പക്ഷേ എന്നാൽ അത് ആക്ടിൽ വന്നില്ല. ഒരു സുപ്രീംകോടതി വിധി ഉണ്ടായിട്ട് പോലും ഇത് ആക്ടിൽ കണ്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും അത് ട്രാൻസ്ജെൻഡർ വ്യക്തികളിലേക്ക് എത്തിക്കുകയും വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന ഇവിടെ നിലകൊള്ളുന്നത്. അതിന്റെ പാലക്കാട് ശാഖയാണ്, സമ്മേളനമാണ് 25 ഉച്ചക്ക് 2:30 നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ട്രാൻസ് വിഭാഗത്തിൽ 2000 പേർ ജില്ലയിലുണ്ടെങ്കിലും വിവിധ കാരണങ്ങളാൽ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. സി അനീറ, ആര്യാച്ചൂസ്, എം ജാസ്മിൻ ലക്കിടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.